എല്ലാവർക്കും ഇൻഫോ ടിപ്സിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഞങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള 3 സ്റ്റെപ്പിലൂടെ റുബിസ് ക്യൂബ് ശരിയാക്കാമെന്നുള്ളതാണ്. ഇന്ന് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത് 3x3 ആണ്. ഇതിന് പ്രധാനമായിട്ടുള്ളത് 6 മുഖങ്ങളും 3 ലെയേഴ്സുമാണ്. മുഖങ്ങൾ നമ്മളിവിടെ കാണുന്നത് പോലെ ഇതാ ഓരോ കളർ ബേസ്ഡ് ആയിട്ടുള്ള കൊടുത്തിരിക്കുന്നത്. ലെയേഴ്സ് ഇതാ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, അങ്ങനെ 3 ലെയേഴ്സാണ് നമുക്കുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ 3 സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പിലൂടെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഫേസും ഫസ്റ്റ് ലെയറുമാണ്. ഇതിനായിട്ട് നമ്മൾ ആദ്യമായി ക്യൂബ് പിടിക്കേണ്ട രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളൊരു ക്യൂബ് കിട്ടിയാൽ ഫസ്റ്റ് പിടിക്കേണ്ടത് എങ്ങനെയാണ് വെച്ചാൽ ഈ എന്താ വൈറ്റ് പീസ് താഴോട്ടും യെല്ലോ പീസ് മേലേക്കാണ് പിടിക്കേണ്ടത്. ഇതിനായിട്ട് നമ്മൾ ഇതാ ഇപ്പം നമ്മൾ ക്യൂബൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മഞ്ഞയുടെ ഈ 4 പീസും വെള്ള കൊടുന്ന് വെക്കണം. അതായത് വെള്ള പ്ലസ് ആക്കണം ഇവിടെ മഞ്ഞന്മേ. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു പീസ് ശരിയായി കാണാൻ നിൽക്കണം. ഇനി ബാക്കിയുള്ള പീസ് എവിടെയൊക്കെ നമുക്ക് നോക്കാം. ഒന്ന്, ഇതാ 2, 3, 4 ഇവിടെ ഓൾറെഡി ശരിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തൊട്ടപ്പുറത്ത് ഇതാ ഇങ്ങനെ കിടക്കുന്ന പീസിനെ നമുക്ക് ശരിയാക്കാൻ സിമ്പിളാണ്, ഒറ്റ നീക്കം മതി. ഇതാ നമ്മൾ ആ നീക്കം നീക്കിയപ്പോൾ ഇതാ ഈ പീസ് വീണ്ടും ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങോട്ട് നീക്കിയാൽ ഈ പീസ് തെറിച്ചു പോകും. അത് തെറിക്കാതിരിക്കാൻ നമ്മൾ എന്ത് കാട്ടാ, ജസ്റ്റ് ഇതൊന്ന് അവിടെ വെള്ളമില്ലാത്ത പീസ് കൊടു നിൽക്കുക. പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഉള്ളത് എവിടെയാണ്, ഇതാ ഇവിടെയാണ്. ഇതിനായിട്ട് നമ്മൾ ഇത് ശരിയാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ വെള്ളയുടെ പീസ് ഉണ്ട്, അപ്പോൾ നമ്മളിത് നീക്കിയാൽ ഇത് തെറിച്ചു പോകും. അപ്പോൾ തെറിക്കാതിരിക്കാൻ നമ്മൾ എന്ത് കേട്ടോ, ആദ്യം വെള്ളമില്ലാത്ത പീസ് അവിടെ കൊടുന്ന് വെക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നാട്ടത്തെ പോലെ ഇങ്ങനെ ഒരു എന്താ ഇങ്ങോട്ടൊരു തിരി തിരിച്ചാൽ ഇത് ശരിയാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക, ഇത് നമ്മളിപ്പോൾ ഇത് തിരിച്ചാൽ ഇത് ഈ പീസ് തെറിച്ചു പോകും. അപ്പോൾ അത് തെറിക്കാതിരിക്കാൻ വീണ്ടും ഇങ്ങോട്ട് നീക്കുക ഇങ്ങോട്ട്. ഇനി വെള്ളം വരാൻ സാധ്യതയുള്ള മറ്റൊരു ഇടങ്ങളാണ് ഒന്ന് ഇവിടെയും ഒന്ന് താഴത്തും. ഇവിടെയാണെങ്കിൽ നമ്മളിപ്പോൾ താഴത്ത് ഈ ഇവിടെ ഉണ്ടാകുമ്പോൾ ശരിയാക്കിയതുപോലെ തന്നെയാണ് ശരിയാക്കുക. താഴത്താണെങ്കിൽ ഇങ്ങനെ 2 തിരി റൊട്ടേഷൻ തിരിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്ത പീസ് അവിടെ കൊടുന്ന് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് വെള്ള പ്ലസ് ആയി കിട്ടിയിട്ടുണ്ട്. വെള്ള പ്ലസ് ആയി ലഭിച്ചാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ഇതിലേതെങ്കിലും ഒരു വെള്ളം നമ്മളെടുത്ത, ഇപ്പോൾ ഇവിടെ ഈ വെള്ളം എടുത്തു, ഇതിൻ്റെ കളർ ഏതാണ്, നീല. അപ്പോൾ നീല നമുക്ക് ഈ 2 പീസും തിരിച്ചാണ്ട് അല്ലെങ്കിൽ മേലത്തെ പീസ് തിരിച്ചങ്ങാണ്ട് നീല നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി കണക്റ്റായി വന്നു. ഈ കണക്റ്റ് ആയിട്ട് ഇത് താഴോട്ട് 2 തിരിക്കുക. ഈ താഴോട്ട് തിരിക്കുമ്പോൾ അത് വെള്ളൻ്റെ ഒപ്പം എത്തും, അങ്ങനെ വെള്ളവുമായി കണക്റ്റായി. ഇതേപോലെ എല്ലാ പീസും കാണും. ഇതിപ്പോൾ ഓൾറെഡി കണക്റ്റായി വന്നിട്ടുണ്ട്. ഓൾറെഡി കണക്റ്റായി വന്നാൽ നേരെ തിരിച്ചാൽ മാത്രം മതി. അങ്ങനെ എല്ലാതും നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് എന്താ കണക്റ്റ് ആവാത്ത കണക്റ്റ് ആക്കുക, എന്നിട്ട് തിരിക്കുക. കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് 2 വട്ടം തിരിക്കുക. അങ്ങനെ ഇപ്പോൾ കണ്ട നമുക്ക് വെള്ള പ്ലസ് ആയി കിട്ടി. ഈ വെള്ള പ്ലസ് ആയാൽ നമ്മൾ വെള്ളയുടെ ഈ 4 കോർണേഴ്സ് എങ്ങനെ ശരിയാക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത് പഠിക്കുന്നത്. ഈ കോർണർ ഓൾറെഡി ശരിയായി കണ്ടാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ബാക്കിയുള്ള 3 കോർണേഴ്സ് എങ്ങനെ ശരിയാക്കുക എന്നുള്ളതാണ്. ഇതിൽ നമ്മുടെ വെള്ള എന്താ വെള്ളയുടെ പീസുകൾ എവിടെയൊക്കെ വരികയെന്ന് വെച്ചാൽ, ഒന്നിതാ ഈ 2 എന്താ മുകളിലുള്ള കോർണേഴ്സിൽ, അല്ലെങ്കിൽ താഴത്തുള്ള കോർണേഴ്സിൽ, അല്ലെങ്കിൽ മേലെയുള്ള കോർണേഴ്സിൽ. ഇനി മുകളിലുള്ള കോർണേഴ്സിലാണെങ്കിൽ നമുക്ക് വേഗം ശരിയാക്കാം. ഇതാ ഇപ്പോൾ ഇതാ ഈ എന്താ വെള്ള പീസ് നമ്മളെടുത്തു. ഇതിനപ്പുറത്തുള്ളത് പച്ചയാണ്, മുകളിലുള്ളതല്ല നമ്മളെടുക്കുക. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതാണ് നമ്മളെടുക്കുക, അത് പച്ചയാണ്. അപ്പോൾ അത് പച്ച ആയതുകൊണ്ട് തന്നെ പച്ചയുമായിട്ട് അതിനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഈ പച്ചയും കണക്റ്റാക്കി. എന്നിട്ട് ഈ പച്ചയുടെ ഭാഗം ഒന്ന് മുകളിലോട്ട് തിരിക്കുക. അപ്പോൾ ഈ വെള്ള പീസ് കയറി വന്നിട്ടുണ്ടാകും, അതും കണക്റ്റാക്കുക, താഴോട്ട് തിരിക്കുക. അപ്പോൾ അത് ആ പീസ് ശരിയായി. അപ്പോൾ ഇതാ ഈ പീസ് നമുക്ക് ശരിയായി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പീസ് നമ്മളത് ശരിയായി കാണുന്നുണ്ട്. ഇനി അടുത്തത് 3rd പീസ്. ഇതാ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേലെയാണെങ്കിൽ മുകളിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനാദ്യം നമ്മൾ ഈ എന്താ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇത് എന്താ നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പം ജസ്റ്റ് ഇങ്ങോട്ടൊരു തിരിച്ചാൽ അത് മുകളിലേക്ക് എത്തി. പക്ഷേ അപ്പത്തിന് നമ്മൾ ഈ പ്ലസ് പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താട്ടും ഇത് 2 തിരിച്ചാൽ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചാണ്ട് താഴത്തേക്ക് തന്നെ ആക്കുക. ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ടില്ലെങ്കിൽ അത് വീണ്ടും മേലക്കോട്ട് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഈ ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചാണ്ട് താഴത്തോട്ട് ആക്കുക. ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ പോലെ തന്നെ സിമ്പിളായിട്ടില്ല നമ്മളെ ഭാഗത്തേക്ക് എത്തി. അപ്പോൾ ഇതിനെ ജസ്റ്റ് കണക്റ്റ് ചെയ്യുക, ഇങ്ങനെ ശരിയാക്കുക. അടുത്തതായിട്ട് നമ്മൾ അടുത്ത വെള്ള പീസ് എടുത്തിട്ടുണ്ട്. അത് എന്താ ചുവപ്പുമായി കണക്റ്റ് ചെയ്യുക. അതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ചുവപ്പുമായി കണക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കണക്ട് ചെയ്ത ചുവപ്പിന് മേലോട്ട് തട്ടുക. അപ്പോൾ ഈ വെള്ളം കയറി വരും. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് തിരിച്ചാൽ അങ്ങനെ
വെള്ളം നമ്മൾ ശരിയാക്കി വന്നു. ഇത് നമ്മൾ ശരിയായ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ എല്ലാ വെള്ളവും ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ലെയർ ശരിയായി കിട്ടും. ഇവിടെ ഞാനിപ്പോൾ ഒരു കട്ട കളഞ്ഞിട്ടുണ്ട്. അതെന്തിനു വെച്ചാൽ ഇനി ചില സന്ദർഭത്തിൽ ഇപ്പോൾ നമ്മൾ എന്താ മുകളിലാണെങ്കിലും എന്താ ഇവിടെയാണെങ്കിലും എങ്ങനെയാണ് എന്താ കട്ട ഇവിടെ കൊണ്ടുവരാന്നുള്ളത് നമ്മൾ പഠിച്ചു. ചില സമയത്ത് ഈ താഴത്ത് കട്ട വെള്ള പീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ ശരിയാക്കുന്നത്? അപ്പോൾ നമ്മൾ ഈ താഴത്തുള്ള വെള്ള പീസിന് ആദ്യം മേലോട്ട് തട്ടുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് രണ്ട് തിരി തിരിക്കുക, എന്നിട്ട് താഴോട്ട് തന്നെ. എന്താ ഇനി ഇതിനെ നമ്മൾ മേലോട്ടുണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് കാട്ടണ പോലെ, അതായത് എങ്ങനെയാണ് ചെയ്യുക അതേപോലെ. ഇപ്പോൾ ഇതാ ഈ വെള്ള പീസ് വരേണ്ടത് ഇവിടെയാണ്, ഇവിടെയാണ് ആ ഒഴിവുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ വെള്ള പീസിനെ കൊടുത്ത് നിർത്തുക, മുകളിലോട്ട് തട്ടുക, ഇതിനെ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഇതിനെ. ഇനി നമ്മൾ സാധാ ഇവിടെ ചെയ്യണ പോലെ ഈ എന്താ ഇവിടെ ഇപ്പം നീലയാണ്, അപ്പോൾ നീല പീസുമായി കണക്ട് ചെയ്യുക. ഇതിനും എന്താ നീല പീസിനെ മുകളിലോട്ട് തട്ടുക, അപ്പോൾ ഇവിടെ വെള്ള പീസുള്ളത് ഇങ്ങോട്ട് വരും. അങ്ങനെ ഇത് ഇതായി. ഇപ്പം നേരത്തെ പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ലെയറും ഫസ്റ്റ് ഫേസും ഫുൾ ശരിയായി കിട്ടി. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ലെയർ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്താ ഈ നാല് സെൻറ്റർ പീസ് നോക്കുക. അതിൽ മഞ്ഞ ഇല്ലാത്ത സെൻറ്റർ പീസുകൾ ഏതൊക്കെയാണ് നോക്കുക. അപ്പോൾ ഇതിമ മഞ്ഞയുണ്ട്, ഇതാ ഇതിമയുണ്ട്, ഇതിമയുണ്ട്, പക്ഷേ ഇതിമയല്ല. അപ്പോൾ ഈ പീസ് നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ പച്ചയാണ് കളറുള്ളത്, ആ പച്ചയുമായിട്ട് ഇത് കണക്ട് ചെയ്യുക. ഇതിൻ്റെ മുകളിലുള്ള കളർ ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് ഏത് ഭാഗത്താണ്, ഈ ഭാഗത്താണോ ഈ ഭാഗത്താണോ നോക്കുക. ഇതിൽ ഈ ഭാഗത്താണ് ഉള്ളത്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നീക്കം നീക്കുക. എന്നിട്ട് നമ്മൾ ഈ ഓറഞ്ചിൻ്റെ ഭാഗത്തെ സാധനം ഒന്ന് ജസ്റ്റ് മേലൊക്കെ നീക്കുക. നേരത്തെ നമ്മൾ ആ ഭാഗത്തേക്കാണ് നീക്കിയത്, അപ്പോൾ ആ ഭാഗത്തേക്ക് തന്നെ ഒന്നും കൂടി നീക്കുക. ഇനി ഈ പ്ലസ് ശരിയാക്കുക. അപ്പോൾ നമ്മളൊരു വെള്ള പീസ് ഇവിടെ തെറിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയ പീസ് നമുക്ക് ശരിയാക്കുക. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ പഠിച്ചതുപോലെ തന്നെ എന്താ ഓറഞ്ചാണ് ഇവിടെ കിടക്കുന്നത്, അപ്പോൾ ഓറഞ്ചുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഇതാ അതിനെ മുകളിലോട്ട് തട്ടി ഇതാക്കി ഇതാ. അപ്പോൾ അങ്ങനെ വെള്ളം ശരിയായി. അപ്പോൾ നമ്മൾ വെള്ളം ശരിയായി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ടുണ്ട്, ഈ കോർണറും കൂടി ശരിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ നാലും ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിമ മഞ്ഞ ഉണ്ട്, ഇതിമ മഞ്ഞ ഉണ്ട്, ഇതാ ഇതിമ മഞ്ഞയില്ല. അപ്പോൾ പച്ചയാണുള്ളത്, പച്ചയുമായിട്ട് പിന്നെ കണക്ട് ചെയ്തു. മുകളിൽ ചുവപ്പാണ്, ചുവപ്പ് ഈ ഭാഗത്താണ്. ഈ ഭാഗത്തായതുകൊണ്ട് നമ്മൾ എന്താട്ട ഈ സൈഡിലോട്ടൊന്ന് നീക്കുക, എന്നിട്ട് ആ ചുവപ്പിൻ്റെ ഭാഗത്ത് മുകളിലോട്ട് നീക്കുക. നേരത്തെ നീക്കിയ പോലെ തന്നെ ഒന്നും കൂടി ഈ സൈഡിലോട്ട് തന്നെ നീക്കുക, പ്ലസ് ആക്കുക. ഇപ്പോൾ എന്തായി, വീണ്ടും നേരത്തെ പോലെ തന്നെ ഒരു വെള്ള പീസ് തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ള പീസ് ശരിയാക്കുക. ഇവിടെ വെള്ള പീസിന് ഓപ്പോസിറ്റ് ഏതാണ്, ചുവപ്പാണുള്ളത്. അപ്പോൾ ചുവപ്പുമായിട്ട് നമ്മളിത് കണക്ട് ചെയ്തു, മുകളിലോട്ട് തട്ടി. അപ്പോൾ ഇതാ ഓട്ടോമാറ്റിക്കലി ആ പീസും ശരിയായി വന്നിട്ടുണ്ട്. ഇനി അടുത്തേപോലെ ഇതാ അടുത്ത് മഞ്ഞ പീസ് ഇല്ലാത്തത് ഇതാക്കണു. ഓപ്പോസിറ്റ് ഇതാ ഇവിടെയാണ് ഓറഞ്ച് കിടക്കുന്നത്. ഈ സൈഡിലോട്ട് നീക്കി മേലോക്ക് എന്താ വെള്ള പ്ലസ് ആക്കി. ഇനി എന്താ നമ്മൾ സെൻറ്റർ പീസ് തെറിച്ചത് സോറി കോർണർ പീസ് തെറിച്ചത് ശരിയാക്കുക. ഇതാ അപ്പോൾ ആ പീസും ശരിയായി. ഇനി അടുത്തതായിട്ടുള്ളത് ഇതാ ഈ പീസാണ്. ഇതാ ഈ പീസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക, നേരത്തെ കാട്ടിയ പോലെ തന്നെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കണക്ട് ചെയ്തത് ഇവിടെയാണ് നീല കിടക്കുന്നത്, ഓപ്പോസിറ്റ് നീക്കി മുകളിലോട്ട് നീക്കി. ഇത് വീണ്ടും അതേ സൈഡിലോട്ടും കൂടി നീക്കി പോയി. ഇതാ വീണ്ടും അതേപോലെ തന്നെ ഒരു എന്താ കോർണർ പീസ് തെറിച്ചിട്ടുണ്ട്. ഇനി ആ കോർണർ പീസ് ശരിയാക്കുക, കണക്ട് ചെയ്ത് ഇതാ. അപ്പോൾ ആ വെള്ള പീസും ശരിയായി. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ സെക്കൻഡ് ലെയറും ഫുള്ള് ശരിയായിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചില സന്ദർഭത്തിൽ എന്താ ഈ ഫുള്ള് ലെയർ ശരിയായിട്ടും ഉണ്ടാവില്ല, പക്ഷേ ഒരു എന്താ മഞ്ഞില്ലാത്ത പീസ് നമുക്ക് കാണാനും സാധിക്കില്ല. ആ സമയത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, തെറ്റായി കിടക്കുന്ന ഒരു പീസ് ഉണ്ടാവും, ആ പീസ് നമ്മൾ മുകളിലോട്ട് തട്ടിയാണ്ട് രണ്ടു വട്ടം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീക്കുക, താഴത്തോട്ട് നീക്കുക. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ നേരത്തെ പോലെ തന്നെ ഈ വെള്ള പീസ് തെറിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ള പീസ് ശരിയാക്കുക ഇങ്ങനെ കണക്ട് ചെയ്തും കണ്ട്. ഇതാ അപ്പോൾ വെള്ള പീസ് ശരിയായി. അതേപോലെ തന്നെ ഇതാ എന്ത് ആയിട്ടുണ്ട്, ഇതാ ഇവിടെ ഒരു മഞ്ഞയില്ലാത്തൊരു പീസും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി മഞ്ഞയില്ലാത്ത പീസ് നമ്മൾ നാട്ട് ചെയ്ത പോലെ തന്നെ നീല നീലയുമായി കണക്ട് ചെയ്തു, ചുവപ്പിൻ്റെ ഓപ്പോസിറ്റ്. അങ്ങനെ ഇതാ ഇപ്പോൾ നമുക്ക് എല്ലാ ലെയറും ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ നമ്മൾ അവസാനത്തെ സ്റ്റെപ്പാണ്. ഇത് ഫുള്ള് എന്താ ശരിയാക്കുകയാണ്. ഇത് ശരിയാക്കാനായിട്ട് ഇതിനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ശരിയാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മഞ്ഞമ്മ എന്താ പ്ലസ് ആക്കുകയാണ്, മഞ്ഞ പ്ലസ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇപ്പോൾ ഇതിപ്പോൾ ഒരു എന്താ കട്ട നമുക്ക് ശരിയായിട്ട് കിട്ടിയിട്ടില്ല. ഇത് മൂന്ന് രീതിയിലാണ് വരാൻ സാധ്യതയുള്ളത്. ഒന്നെങ്കിൽ ഒരു കട്ടയും ശരിയാവാതെ, അല്ലെങ്കിൽ രണ്ട് കട്ട ശരിയായിങ്ങാണ്ട്, അല്ലെങ്കിൽ രണ്ട് കട്ട ഇങ്ങനെ ഒരു വര പോലെ ശരിയായിങ്ങാണ്ട്,
ആ രീതിയിലാണ് കിട്ടലില്ല. പിന്നെ വേറെ ഏത് രീതിയിലും വരാൻ സാധ്യമല്ല. ഇനി വരികയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഈ ഒന്നും കിട്ടാത്ത രീതിയിൽ ചെയ്യണ മാതിരി ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒന്നും കിട്ടാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ കിടക്കുന്ന മഞ്ഞ പീസുകളാണ്. ഇതിൽ ഇതാ നമ്മുടെ ഈ എന്താ ഇടത്തെ ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത് ഈ സൈഡിലായിട്ട് ഒരു മഞ്ഞ പീസ് വരുന്ന രീതിയിൽ നമ്മൾ പിടിക്കുക. ഇനി രണ്ടെണ്ണം വരുന്നുണ്ടെങ്കിൽ ആ ഭാഗമാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പീസ് വരുന്ന രീതിയിൽ പിടിക്കുക. ഒന്നെങ്കിൽ ഇത് പിടിക്കാം, ഇവിടെ ഇത് പിടിക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് മൂന്ന് രീതി പിടിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ നമുക്ക് ഏത് പിടിച്ചാലും കുഴപ്പമില്ല. ഇതാ നമ്മൾ പിടിച്ചു. എന്നിട്ട് ഇതാ ഈ ആദ്യം നമ്മൾ ഇതാ നമ്മുടെ ഈ നമ്മളെ നെഞ്ചിനോട് ചേർന്നിട്ട് ഈ ഫ്രണ്ട് ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കുക. അതായത് എന്നിട്ട് ഇതിനെ മേലോട്ട് വീണ്ടും നീക്കുക. ഈ മുകളിലത്തെ അപ്പർ ലെയർ എന്താ ഒക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിക്കുക. നമ്മൾ നേരത്തെ ഇത് മുകളിലോട്ടാണ് തിരിച്ചത്, അതിന് പകരമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് താഴത്തോട്ട് തിരിക്കുക. അപ്പർ ലെയറിൽ ഓപ്പോസിറ്റ് ആയിട്ട് നീക്കുക. ഇവിടെ നമ്മളാ നെഞ്ചിനോട് ചേർത്ത ഭാഗവും ഓപ്പോസിറ്റ് ആയിട്ട് നീക്കുക. അപ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ രണ്ട് പീസുള്ള ഭാഗം കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് പീസ് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ലഭിക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്താൽ മതി, ഈ നമ്മളിപ്പോൾ ചെയ്ത സെയിം എന്താ രീതി തന്നെ രണ്ടെണ്ണം വെച്ച് ഫസ്റ്റത്തെ ഇതിൽ മാത്രം രണ്ടെണ്ണം വെച്ചാണ്ട് ഇതാ രണ്ടെണ്ണം നമ്മൾ നെഞ്ചിനോട് ചേർത്ത ഭാഗത്ത് നിന്ന് രണ്ടെണ്ണം ഈ ഭാഗത്തോട്ട് തിരിക്കുക. മേലോട്ടൊന്ന്, ഈ സൈഡിലോട്ടൊന്ന്. നേരത്തെ മേലോട്ട് തിരിച്ചത് നേരെ താഴോട്ട് തന്നെ തിരിക്കുക. ഈ സൈഡിലോട്ട് തിരിച്ചത് നേരെ ഈ സൈഡിലോട്ട് തന്നെ തിരിക്കുക. രണ്ടെണ്ണം തിരിച്ചത് അതേപോലെ തന്നെ രണ്ടെണ്ണം തിരിച്ചും തിരിക്കുക. അപ്പോൾ എന്തായി, നമുക്ക് പ്ലസ് ആയി ലഭിച്ചു. ഇനി ഇതിൻ്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത് രണ്ടെണ്ണം നമുക്ക് ഇങ്ങനെ ക്ലോസ് ആയി കിട്ടുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് എങ്ങനെ പിടിക്കണ്ടേ എന്നുള്ളത്, അതായത് അത് പിടിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഒരു പീസ് നമ്മളെ നേരെ നെഞ്ചിനോടും ഒരു പീസ് ഇതാ ഈ വലത്തെ ഭാഗത്തോടും പിടിക്കണം. അല്ലാതെ ഏത് ഭാഗത്ത് പിടിച്ചാലും നമുക്കിത് ശരിയായി കിട്ടൂല. അപ്പോൾ ഇങ്ങനെ രണ്ട് പീസ് പിടിച്ചു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ആ ഇക്വേഷൻ നമ്മൾ ചെയ്തു, ഇതാ നേരത്തെ പോലെ തന്നെ നമുക്ക് പ്ലസ് ആയി കിട്ടി. ഇനി നമുക്ക് ഈ പ്ലസ് ആക്കാൻ എന്താ വരാവുന്ന മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റ ലൈനായിട്ട് ഇങ്ങനെ വരലാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ലൈനെ നമ്മളിതാ ഇങ്ങനെ നേരെ നമ്മൾ നെഞ്ചിനോട് വരുന്ന രീതിയിൽ നേരായിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷന് ഓരോന്ന് വെച്ചിട്ടുള്ള ഇക്വേഷൻ ചെയ്യുക. ഒന്ന് മുകളിലോട്ട് നീക്കി ഇങ്ങോട്ട് സൈഡിലേക്ക് നീക്കുക, മേലോട്ട് നീക്കുക, താഴത്തേക്ക് തന്നെ നീക്കുക, അപ്പർ ലെയറിൽ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് നീക്കുക, നമ്മൾ നെഞ്ചിനോട് ചേർത്ത ഭാഗം തിരിക്കുക. അപ്പോൾ അവളും നമുക്ക് പ്ലസ്സായി ലഭിക്കും. ഇനി പ്ലസ്സായി ലഭിച്ചാൽ നമുക്കിനി എന്താ കോർണേഴ്സാണ് ശരിയാക്കാനുള്ളത്. കോർണേഴ്സ് എന്താ ഒന്നെങ്കിൽ എല്ലാ കോർണേഴ്സും ശരിയായി വരില്ല, അല്ലെങ്കിൽ ഒറ്റ കോർണർ മാത്രം ശരിയായി വരും, അല്ലെങ്കിൽ രണ്ട് കോർണർ ശരിയായി വരും, പിന്നെ എല്ലാ കോർണേഴ്സൊക്കെ ശരിയായി വരിക വെച്ചാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നും ശരിയായി വരാത്ത ചെയ്യണ പോലെ ചെയ്താൽ മതി. ഇനി ഇത് ഒരു കോർണറാണ് ശരിയായി വരുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതാ ഈ കോർണർ എന്താട്ടാ നമ്മൾ നേരെ നെഞ്ചിനോട് ചേർന്ന ഭാഗവും ഈ ഭാഗം ഇടത്തെ ഭാഗമായിട്ട് പിടിക്കുക. നേരത്തെ നമ്മൾ രണ്ടെണ്ണം ആയപ്പോൾ വലത്തെ ഭാഗം പിടിച്ചിരുന്നത്, വലത്തെ ഭാഗം അല്ലാതെ നേരെ ഇടത്തെ ഭാഗത്തോട്ട് പിടിക്കുക. എന്നിട്ട് ഇനി പറയുന്ന ഇക്വേഷൻ ചെയ്യാം, മുകളിലോട്ടൊന്ന് ജസ്റ്റ് തിരിക്കുക, നമ്മൾ അപ്പർ ലെയറൊന്ന് ജസ്റ്റ് തിരിക്കുക, മുകളിലത്ത് നമ്മൾ മേലേക്ക് തിരിച്ച നേരെ താഴേക്ക് തന്നെ തിരിക്കുക, അപ്പർ ലെയർ വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ തിരിക്കേണ്ടത്, പിന്നെ മുകളിലുള്ളതൊന്ന് ജസ്റ്റ് മേലേക്ക് തിരിക്കുക, അപ്പർ ലെയർ രണ്ടു വട്ടം തിരിക്കുക, നമ്മൾ മുകളിലേക്ക് നീക്കുകയും താഴേക്ക് നീക്കുക. അപ്പം നമുക്ക് ഫുള്ള് മഞ്ഞ ഫുൾ ലഭിക്കും. ഇനി ഇത് ഒന്നും അല്ലാതെ ലഭിക്കുകയോ, ഞാൻ നേരത്തെ പറഞ്ഞ വേറെ കുറേ രീതിയിൽ വരാം, അതേപോലെ ഒന്നും അല്ലാതെ ലഭിക്കുകയോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ രണ്ടെണ്ണം ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്താൽ മതി, ഒന്നെങ്കിൽ ഇതേപോലെ രണ്ട് കട്ട ശരിയായി വന്നിട്ടുള്ളത് ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഓരോന്നില്ലതും നോക്കുക. ഇപ്പോൾ ഇവിടെ രണ്ടും രണ്ട് കട്ടയാണ്, അപ്പോൾ അതേ അടുത്ത ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഈ ഭാഗത്തോട്ട് പിടിക്കുക. ഇനി ഓരോന്നാണ് ഇല്ലതെന്ന് വെച്ചാൽ ആ ഓരോന്ന് നമ്മളെ ഈ എന്താ നെഞ്ചിനോട്ട് ചേർന്ന ഭാഗവും ഈ വലത്തെ ഭാഗവും വരുന്ന രീതിയിൽ പിടിച്ചുങ്ങാണ്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ മേലോട്ട് ഈ സൈഡിലോട്ട് താഴോട്ട് ഈ സൈഡിലോട്ട് മേലോട്ട് രണ്ടുവട്ടം തിരിക്കുക താഴോട്ട്. അപ്പോൾ നമുക്ക് ഈ എന്താ ഒറ്റ കോർണറായിട്ട് കിട്ടും. ഇനി ചില സമയത്ത് ഇത് എന്താ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒറ്റ കോർണർ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റ കോർണർ നല്ല ഇങ്ങനെ എന്താ ശരിയായി വരാൻ സാധ്യമല്ല. ഇനി ശരിയായി വന്നാലും കുഴപ്പമില്ല, ശരിയായി വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഇനി ഇതായി ഇക്വേഷൻ നമ്മൾ ഈ കോർണറിലോട്ട് പിടിക്കുക മേലോട്ട് ചെയ്യാം. ചില സന്ദർഭത്തിൽ നമ്മൾ ചിലപ്പോൾ മൂന്ന് വട്ടമൊക്കെ ചെയ്യേണ്ടി വരും, ഇതിപ്പോൾ രണ്ട് വട്ടം ചെയ്താൽ ശരിയായി. ഇനി മൂന്നോ നാലോ വട്ടം ചെയ്താലൊന്നും കുഴപ്പമില്ല, ഈ ഇക്വേഷൻ നമ്മൾ ചെയ്ത് മാറ്റാതിരുന്നാൽ മതി. ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. ഇനി അടുത്തതായി നമുക്ക് ശരിയാക്കേണ്ടത് ഈ എന്താ മൂന്നാമത്തെ ലെയറാണ്. അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതിലേതെങ്കിലും ഒന്ന് ഹെഡ്ലൈറ്റ് ഉണ്ടോ നമ്മൾ നോക്കണം. ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ രണ്ട് കട്ട ശരിയായി ഉണ്ടോ എന്ന് നോക്കലാണ്, അതാണ് ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ ഇതാ നമുക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട്, അത് ജസ്റ്റ് ഇതാ അഴിമൊക്കെ കണക്ട് ചെയ്യുക. ഇനി ഇതൊന്നും കിട്ടിയിട്ടില്ല
ഇങ്ങനെ ഒന്ന് നമുക്ക് കിട്ടിയാൽ അത് അതാണ് നമ്മൾ ബാക്കിലേക്ക് പിടിച്ചുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് ചെയ്യേണ്ടത്. ഇനി ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് പോലെ ചെയ്താൽ നമുക്കൊരു ഹെഡ്ലൈറ്റ് ലഭിക്കും. ഇപ്പോൾ ഇത് ഞാൻ ബാക്ക് പിടിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതാ നമ്മുടെ വലത്തെ ഭാഗത്തെ പീസ് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ആക്കുക, നെഞ്ചിനോട് ചേർത്ത ഭാഗം ഒന്ന് ജസ്റ്റ് ഈ ഭാഗത്തേക്ക് ആക്കുക. വലത്തെ ഭാഗത്തെ പീസ് വീണ്ടും ജസ്റ്റ് താഴത്തോട്ട് ആക്കുക. ബാക്കത്തെ പീസ് രണ്ടുവട്ടം തിരിക്കുക. വലത്തെ ഭാഗത്തെ പീസ് നമ്മളിത് ഈ രണ്ടെണ്ണം താഴത്തേക്കാണ് നീക്കിയത്, ഇനി ഇത് ജസ്റ്റ് മേലേക്ക് നീക്കുക. ഈ ഇത് നമ്മൾ ആദ്യം വലത്തെ ഭാഗത്തേക്കാണ് തിരിച്ചത് നെഞ്ചിനോട് ചേർന്ന ഭാഗം, ഇനി ഇടത്തെ ഭാഗത്തേക്ക് തിരിക്കുക. ഇനി വലത്തെ ഭാഗത്തെ പീസ് വീണ്ടും താഴത്തോട്ട് നീക്കുക, ഇത് രണ്ടുവട്ടം തിരിക്കുക. ഇനി വലത്തെ ഭാഗത്തെ പീസ് രണ്ടുവട്ടം തിരിക്കുക. അപ്പം നമുക്ക് എന്തായി, ഇതാ എല്ലാ ഭാഗത്തും ഹെഡ്ലൈറ്റും ലഭിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ജസ്റ്റ് ആ ഹെഡ്ലൈറ്റുകളൊക്കെ ആ ഭാഗത്തിനോട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അടുത്തതായി നോക്കേണ്ടത് ഏതെങ്കിലും ബാറായിട്ട് കിട്ടിയിട്ടുണ്ടോ, ബാർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഫുള്ള് ശരിയായി കിട്ടിയിട്ടുണ്ടോ ആണ് നോക്കേണ്ടത്. ഇതാ ഇവിടെ നമുക്ക് ഇതാ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം ബാക്കിലോട്ട് പിടിച്ചാൽ മതി. കിട്ടിയിക്കണമെങ്കിൽ ആ ഭാഗം ബാക്കിലോട്ട് പിടിക്കുക, എന്നിട്ട് ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. ആദ്യം വലത്തെ ഭാഗത്തെ സൈഡ് മുകളിലോട്ട് നീക്കുക, എന്നിട്ട് നമ്മളെ ഏറ്റവും മുകളിലത്തെ അപ്പർ ലെയർ വലത്തെ ഭാഗത്തോട്ട് നീക്കുക. വീണ്ടും വലത്തെ ഭാഗത്ത് മുകളിലോട്ട്, അപ്പർ ലെയർ ഓപ്പോസിറ്റ് ഇടത്തോട്ട് നീക്കുക. വീണ്ടും ഇത് മുകളിലോട്ട് തന്നെ, ഇതും ഇടത്തോട്ട്, വീണ്ടും ഇത് മുകളിലോട്ട് തന്നെ, ഇത് വലത്തോട്ട് തിരിക്കുക. ഇനി ഇപ്പോൾ നാലുവട്ടം നമ്മൾ അതായത് എന്താ വലത്തോട്ട് ഇടത്തോട്ട് ഇടത്തോട്ട് വലത്തോട്ട് അങ്ങനെ നാലുവട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇത് താഴോട്ട് നീക്കുക, ഇത് വീണ്ടും ഇടത്തോട്ട് നീക്കുക, ഇനി ഇത് രണ്ടുവട്ടം, സോറി ഇടത്തോട്ടല്ല നേരത്തെ വലത്തോട്ട് തിരിക്കുക, വീണ്ടും പിന്നെ രണ്ടുവട്ടം തിരിക്കുക. അപ്പം നമുക്ക് എന്തായി, നേരത്തെ പോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഇങ്ങനെ ലഭിക്കുന്ന സമയത്ത് വീണ്ടും ഇതേപോലെ തന്നെ ഒരു വട്ടം കൂടി ചെയ്താൽ മതി. അപ്പം നമുക്ക് വീണ്ടും മുകളിലോട്ടൊന്ന് തിരിക്കുക, ഈ ഭാഗത്ത് എന്താ വലത്തോട്ട് മുകളിലോട്ട് ഇടത്തോട്ട് മുകളിലോട്ട് ഇടത്തോട്ട് മുകളിലോട്ട് വലത്തോട്ട് താഴേക്ക് വലത്തോട്ട് രണ്ടു വട്ടം. ഇപ്പം നമ്മുടെ ക്യൂബ് ഫുൾ ശരിയായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതു പുത്തൻ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.